ആര് ചേച്ചി? ചേച്ചിക്ക് ലൈൻ ഉണ്ടോ? ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ചേച്ചി ചേച്ചാണോ അവൻ ചേച്ചാണോ? മോൾക്ക് തേപ്പെന്നൊരു കാര്യം അറിയുള്ളു. ഈ മ്യൂച്വൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കേട്ടി. എന്താ സംഭവം? അതാണ്. എന്തായാലും പറയും, പറയുമ്പോ ചുമ്മാ പറയരുത്, ഡീറ്റെയിൽ ആയിട്ട് പറയണം. എന്നെ കുത്തി കുത്തി മോൾക്കിപ്പോ മോളുടെ കഥ പറയണം, നിരുത്സാഹപ്പെടുത്തുന്നില്ല, പറഞ്ഞുതരാം. ഒരു 3 വർഷം മുന്നേ ഉള്ള കഥയായിരുന്നു. എൻ്റെ ഓഫീസിലായിരുന്നു അപ്പോൾ, കൊച്ചിയിൽ. അപ്പോൾ ആളുടെ പേര് കേട്ടിട്ട് എനിക്ക് ആദ്യം ഒരു ക്രഷ് തോന്നിയത്. പേര് പവൻ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരിക്കെ എൻ്റെ പ്രോജക്റ്റ് എൻ്റെ ടീമിൽ കിട്ടിയ ആളിനെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. വർക്കിലൊക്കെ പക്കയായിരുന്നു. ഈ അവിടെ ഒരുപാട് പേരുണ്ട് ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. അവരെ പോലൊന്നുമല്ല, പക്ക ടൈമിംഗ്, പക്ക വർക്ക്, അടിപൊളിയായിരുന്നു. ആരായാലും ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ഞാനും ശ്രദ്ധിച്ചു. പറയണം എന്ന് മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ പോകെ ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ഒരു ക്ലയൻറ്റ് വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളിക്കാരൻ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ കാഷ്വലായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പെട്ടെന്ന് അങ്ങ് മരവിച്ചു പോയി. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പറയാം, ആലോചിക്കണം എന്നൊക്കെ നമ്മൾ ജാഡ പറയുള്ളൂ. പക്ഷേ ഞാൻ ഫ്രീസായിരിക്കുക എന്നാണ് വിചാരിച്ചേ. പക്ഷേ സംഭവം, എൻ്റെ മുഖത്തൊരു നീളത്തിന് ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മനസ്സിലായി, പിന്നെ ജാടയൊന്നും ഇടാൻ നിന്നില്ല, ഞാനും അങ്ങ് എസ് പറഞ്ഞു. എന്നിട്ട് എന്നിട്ടൊരു 1 വർഷം അടിപൊളിയായിട്ട് പ്രേമിച്ചു. ഞാനും ഹാപ്പി, അവനും ഹാപ്പി, ഒരു ഹാപ്പി കപ്പിൾസ്. അത് കഴിഞ്ഞ് അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പുറത്തു പോയി MBA ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. നാട്ടിൽ തന്നെ സെറ്റിലായി, നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ഒരുമിച്ച് നിൽക്കണം, അതിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് പോകണം എന്നായി. അപ്പോൾ പിന്നെ ഒടുവിൽ സംസാരിച്ചു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ഡിസിഷൻ എടുത്തു. എന്ത് ഡിസിഷൻ? അതായത് ആൾ പോട്ടെ എന്നായി, നമ്മൾ പിന്നെ പറഞ്ഞു നിർത്തി. എവിടെ പോയി? ഓസ്ട്രേലിയ. ഇനി ഞാൻ എൻ്റെ കഥ പറയട്ടെ. പറഞ്ഞു. സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ആദ്യം. ഓ, നിർത്ത് നിർത്ത് നിർത്ത്, ലേറ്റസ്റ്റ് വാ. ഓക്കെ, ലേറ്റസ്റ്റ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നല്ല ബുള്ളറ്റും കട്ട താടിയൊക്കെ ഉള്ള ഒരു അടിപൊളി ചേട്ടൻ. ബുള്ളറ്റും താടിയും ഒന്നും വരല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഓക്കെ, ആ സംഭവം പറയാം. കോളേജിലെ ആസ്ഥാന കലിപ്പ്, ചേട്ടൻ പ്രപ്പോസ് ചെയ്ത് നോ പറഞ്ഞ ഞരമ്പ് കുറയ്ക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എന്നെ പ്രപ്പോസ് ചെയ്തു, ഞാൻ ഓക്കെ പറഞ്ഞു, നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര കെയറിങ് ആണ്. ഒരു 25 ഷോളെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്മാരാരും മിണ്ടാൻ സമ്മതിക്കത്തില്ല, അവരും എൻ്റെ അടുത്ത് മിണ്ടത്തില്ല, ഞാനും മിണ്ടത്തില്ല. എന്നിട്ട് ഇതെങ്ങനെ തീർത്തു? അതെന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഭയങ്കര സ്നേഹവും കെയറിങ്ങും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയപ്പോയപ്പോൾ എൻ്റെ പ്രൈവസി അങ്ങ് പോയി. ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പിന്നെ ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു. മികച്ച തീരുമാനം. യെസ്, പിന്നെ ഞാനൊരു തേപ്പുകാരിയായി. സ്വാഭാവികം. ഞാനേ നമ്മുടെ വരദ ചേച്ചിയുടെ ലവ് സ്റ്റോറി പോയി ചൊരണ്ടിട്ട് വരാം. നല്ല ബെസ്റ്റ് ആളോട് ചെന്ന് കയറി കൂടും. ആ, എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ചോദിക്കണം, പണിയാവും. ആ, അതേ ചോദിക്കാം. ചേച്ചി, ചേച്ചിക്ക് ആരുടെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്നുമല്ല. പ്ലീസ് പറ, തോന്നിയിട്ടുണ്ടോ? എനിക്കൊന്നുമില്ലെന്ന്. അത് ചുമ്മാ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേച്ചി, ചേച്ചി പാറു. ചേച്ചി, ആ ചേച്ചി, എന്ത് പറ്റി? ഞാൻ റിലേഷൻഷിപ്പിന്റെ കാര്യം അപ്പോഴേ തോന്നി. ചേച്ചി, ചേച്ചി, ചേച്ചി ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു. ചേച്ചി, കുറച്ച് കൊല്ലായിടാ. അപ്പ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എന്നെ എങ്ങോട്ടും വിടത്തില്ല. ഫ്രണ്ട്സ് എല്ലാവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഊട്ടിക്ക് പോവാൻ, അത് തന്നെ സമ്മതിച്ച് ഞാൻ കൈയും കാലും പിടിച്ചിട്ടാണ്. അപ്പോഴെൻ്റെ ഫ്രണ്ട് പറഞ്ഞു,
എ സി കമ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണെന്നൊക്കെ. എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഒരാൾ കാണാൻ കൊള്ളാം, ഗിത്താറൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ആർട്ടിസ്റ്റാണ്, പേര് രാജേഷ്. ഗിത്താറിട്ട് ചൊറിയുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നേ. ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതൊരു സ്റ്റേഷനെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പറഞ്ഞു. പുറകിൽ വണ്ടി പോകണം ഞാൻ കേട്ടില്ല, ഹെഡ്സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. പെട്ടെന്നൊരു കൈ വന്ന് ഒറ്റ തട്ട്, ഞാൻ പേടിച്ചുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ രാജേഷ് വണ്ടി പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ഞാനും അവനും ഒത്തിരി ഓടി, ഓടിയിട്ട് ഓടിയിട്ടും കിട്ടിയില്ല. അവൻ്റെ വായന്ന് കേൾക്കാത്ത ഒന്നുമില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമല്ലോ, അപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് രാജേഷിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തു. ആ യാത്രയിൽ ഞങ്ങൾ കുറച്ച് അടുത്ത്. ഈ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ ഒട്ടും സമ്മതിച്ചില്ല. രാജേഷ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുവാണെങ്കിൽ വായോ, നമുക്കൊപ്പം ജീവിക്കാമെന്നൊക്കെ. അത് വിശ്വസിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി. പക്ഷേ അച്ഛനത് എങ്ങനെയോ അറിഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി. രാജേഷ് എനിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു. എന്നെ കൊണ്ട് പറ്റിയില്ല, ഒത്തിരി ഒത്തിരി ഞാൻ കിഞ്ചി പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, എനിക്ക് പോകണം, എനിക്ക് രാജേഷ് ഇല്ലാതെ പറ്റത്തില്ല എന്ന്. അച്ഛൻ കേട്ടില്ല, ട്രെയിൻ മൂവായി. അവസാനം എന്തോ ഞാൻ കരഞ്ഞത് കൊണ്ടാണോ എന്നറിയത്തില്ല, അച്ഛൻ കൈ വിട്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അങ്ങനെ മെല്ലെ രാജേഷ് എന്നും പറഞ്ഞ് കൈ പിടിച്ച് ട്രെയിനിൽ ചാടിക്കേറിയല്ലേ. എടി പുള്ളിക്കാരി മാസ്റ്റർ കളിച്ചതാ. എടി കൊച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ലവില്ല, ഒരു തേങ്ങയില്ല. നീ അല്ലേ കേക്കാൻ പരാ പരാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ശരി, നിനക്കൊരു സന്തോഷം അങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി വന്നതാ. കൊള്ളാം പറയാ, ഒരാള് വിശ്വസിക്കാൻ അടുത്താള്. ഞാൻ എന്റെ 10-ാം ക്ലാസ്സിന്റെ പ്രേമം പറയാം. അയ്യോ നീ വന്നേ ടമോ.